നമസ്കാരം. ഇറാനും താലിബാൻ ആശയങ്ങളോട് ചങ്ങാത്തം കൂടി തുടങ്ങി. രാജ്യത്തെ പുതിയ ടി വി സെൻസർഷിപ്പ് നിയമം പുറത്തു വന്നതോടെയാണ് ഇക്കാര്യം വ്യക്തമായത്. പുതിയ നിയമം ഏറെക്കുറെ മുഴുവനായും സ്ത്രീകൾക്ക് എതിരായുള്ളതാണ്. സ്ത്രീകളെ പരസ്യത്തിന് ഉപയോഗിക്കുന്നത് വിലക്കുന്ന രീതിയിലുള്ളതാണ് പുതിയ നിയമം. സ്ത്രീകൾക്ക് പിസ കഴിക്കുന്നത് പരസ്യത്തിനോ മറ്റു ആവശ്യങ്ങൾക്കോ വേണ്ടി ചിത്രീകരിക്കാൻ പാടില്ലെന്നതാണ് ഇതിലെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന്. നേരത്തെ ചിത്രീകരിച്ച ഇത്തരം രംഗങ്ങൾ ടെലിവിഷനിലും സീരിയലുകളിലും സിനിമകളിലും കാണിക്കുന്നതിനും വിലക്കുണ്ടായിരുന്നു. വിലക്ക് ലംഘിച്ചാൽ ലൈസൻസ് പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള കർശന ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. സാൻഡ്വിച്ചുകൾ കഴിക്കുന്ന രംഗങ്ങൾക്കും നിരോധനമുണ്ട്. പുരുഷൻ സ്ത്രീകൾക്ക് ചായ കൊടുക്കുന്ന രംഗങ്ങൾ കാണിക്കുന്നതിനും വിലക്കുണ്ട്. പരസ്യത്തിലോ സിനിമയിലോ സാഹചര്യത്തിന് അത്യന്താപേക്ഷിതമാണെങ്കിൽ പോലും ഇത്തരം രംഗങ്ങൾ കാണിക്കരുതെന്നാണ് കർശന നിർദ്ദേശം. ഏറെ വിചിത്രമായ മറ്റൊരു ഉത്തരവും പുതിയ സെൻസർഷിപ്പ് നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ ചുവപ്പ് നിറത്തിലുള്ള പാനീയങ്ങൾ, അത് എന്തുതന്നെയായാലും, കുടിക്കുന്നത് ഷൂട്ട് ചെയ്യുന്നതിന് വിലക്കുണ്ട്. സ്ത്രീകൾ ലെതർ ഗ്ലൗസ് ധരിക്കുന്നതിനും വിലക്കുണ്ട്. ഇക്കാര്യം ഉറപ്പാക്കണമെന്ന് നാടക പ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും ചിത്രീകരിക്കുന്ന എല്ലാ രംഗങ്ങളും ചിത്രങ്ങളും സംപ്രേഷണം ചെയ്യുന്നതിന് മുമ്പ് അധികൃതരെ കാണിച്ച് അംഗീകാരം നേടിയിരിക്കണം. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ട. എന്നാൽ എന്തടിസ്ഥാനത്തിലാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്ന് വ്യക്തമാക്കാൻ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കടുത്ത ശിക്ഷ ഭയന്ന് ആരും ചോദ്യം ചെയ്യുവാനും തയ്യാറാവുന്നില്ല. പുതിയ നിയമം നിലവിൽ വന്നതോടെ വെബ്സൈറ്റുകൾ ഉൾപ്പെടെയുള്ളവ സ്വയം സെൻസറിംഗ് ഏർപ്പെടുത്തി തുടങ്ങി. ഇറാന്റെ അയൽ രാജ്യമായ അഫ്ഗാനിൽ ഭരണം നടത്തുന്ന താലിബാൻ സ്ത്രീകളുടെ അവകാശങ്ങൾ അടിച്ചമർത്തുകയാണ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച താലിബാൻ സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് പോലും കർശന നിബന്ധനകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വീട്ടിനുള്ളിൽ നിന്ന് സ്ത്രീകളുടെ ശബ്ദം കേൾക്കുന്നത് പൊറുക്കാനാവാത്ത കുറ്റങ്ങളുടെ ഗണത്തിലാണ് കൂട്ടിയിരിക്കുന്നത്. മുൻപ് ഇസ്ലാം ഉറപ്പു നൽകുന്ന എല്ലാ അവകാശങ്ങളും സ്ത്രീകൾക്ക് നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു താലിബാൻ. അഫ്ഗാനിൽ അധികാരം പിടിച്ചെടുത്ത ശേഷം ആദ്യമായി വാർത്താ സമ്മേളനത്തിലാണ് തങ്ങളുടെ ഈ നയം താലിബാൻ വ്യക്തമാക്കിയത്. മാത്രമല്ല, അന്ന് ആഭ്യന്തരവും വൈദേശികവുമായ ശത്രുക്കളെ ആഗ്രഹിക്കുന്നില്ലെന്നും താലിബാൻ അന്ന് വ്യക്തമാക്കി. 1990 പ്രത്യയ ശാസ്ത്രത്തിൽ നിന്നോ വിശ്വാസത്തിൽ നിന്നോ യാതൊരു വ്യത്യാസവും ഇല്ലെന്നും, എന്നാൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും താലിബാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കരുതെന്ന് മാധ്യമങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി താലിബാൻ. സമൂഹത്തിൽ സ്ത്രീകൾക്ക് നല്ല രീതിയിൽ ഇടപെടാം, ജോലിക്ക് പോകാം, പക്ഷേ അതെല്ലാം ഇസ്ലാമിക നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ അനുവദിക്കൂ. എല്ലാം ഇസ്ലാമിക നിയമങ്ങൾക്കുള്ളിൽ നിന്ന് സ്ത്രീകൾ സംരക്ഷിക്കപ്പെടുമെന്നും താലിബാൻ വ്യക്തമാക്കി. അഫ്ഗാന്റെ മണ്ണിൽ മറ്റു രാജ്യങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. UN അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ചർച്ചയ്ക്ക് തയ്യാറാകണം. മുൻ സർക്കാരിനൊപ്പം നിന്നവർക്കും പൊതുമാപ്പ് നൽകും. വിദ്യാഭ്യാസമുള്ള ആരും രാജ്യം വിടരുതെന്നും സമാധാനവും സ്ഥിരതയാർന്ന ഭരണവുമാണ് താലിബാൻ ആഗ്രഹിക്കുന്നതെന്നും വക്താവ് അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.